ചൊറിയും ചെരങ്ങും എന്ന് കേൾക്കുമ്പോൾ തന്നെ വൃത്തിഹീനമായ ഒരു സാഹചര്യവും അവിടെ കഴിഞ്ഞുകൂടുന്ന ഒന്നിൽ കൂടുതൽ വ്യക്തികൾക്ക് ഒരേ സമയം ചൊറിച്ചിലും മാന്തലും മാന്തി പൊട്ടി അവിടെ പഴുത്ത് അതുകൊണ്ട് ഒട്ടും മാറാതെ കുറേയേറെ ദുരിതമനുഭവിക്കുന്ന ഒരു ചിത്രമാണ് നമ്മളെ മനസ്സിൽ. ആദ്യമൊക്കെ ഈ ഒരു കാര്യത്തെ വൃത്തിഹീനമായ സാഹചര്യം കൊണ്ട് മാത്രമാണെന്നും അതൊക്കെ ഒന്ന് മാറി കുറച്ചും കൂടി വൃത്തിയായി നടന്നാൽ ഇതിൽ നിന്ന് മോചനം ഉണ്ടാവും എന്നുള്ളതുമായിരുന്നു. സത്യത്തിൽ വൃത്തിയായതുകൊണ്ട് മാത്രമായില്ല, ഇതിന് കാരണമായിട്ടുള്ള ഒരു ചെറിയൊരു ജീവിയാണ് അത്, സാർക്കോപ്റ്റിസ് സ്കാബി എന്ന് പറയും. നമ്മുടെ തൊലിപ്പുറമെ ജീവിക്കുന്ന പേനുകൾ തലയിലും ഗുഹ്യഭാഗത്തൊക്കെ ഉള്ള പേനുകളെ കുറിച്ചൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ തൊലിപ്പുറത്ത് മാത്രം ജീവിക്കുന്ന ഒരു ജീവിയാണ് ഇതിന് കാരണം. ഇതിൻ്റെ ചികിത്സയും അതുപോലെ തന്നെയാണ്. നമ്മൾ മേലെ മരുന്ന് പുരട്ടി വെച്ചുകൊണ്ട് അത് അതിനെ കൊല്ലുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നില്ല, പക്ഷേ പലപ്പോഴും നമ്മൾ മരുന്ന് പറ്റിയാലും അത് മാറുന്നില്ല. അതുതന്നെയാണ് കുറ്റം മരുന്നിൻ്റെ അല്ല, കൂടുതൽ മെച്ചമായ മരുന്ന് ചെയ്യുക എന്നുള്ളതല്ല, ഇതിൻ്റെ രീതികൾ മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ രീതിയിലത് പ്രയോഗിച്ചാൽ മാത്രമേ അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റൂ. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഈ ജീവിയുടെ ജീവിതചക്രത്തെക്കുറിച്ചൊന്നും അധികം പറയുന്നില്ല, അതൊരു നാല് ദശകളിലൂടെയാണ് പോകുന്നത്. മുട്ടയും ലാർവയായി പ്യൂപ്പയായി വലിയ ജീവിയായി ആണും പെണ്ണും ഉണ്ട്. അതിൽ ആണ് ചെറുതായിരിക്കും, പെണ്ണ് വലുതായിരിക്കും, വളരെ ചെറിയതാണ്. അപ്പം അത് പെൺ ജീവി തൊലിയുടെ ഒരു ടണൽ സൃഷ്ടിച്ചുകൊണ്ടേ മുമ്പോട്ട് മുട്ടയിട്ടുകൊണ്ടേ മുമ്പോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു തവണയാണ് ചേർന്ന് കഴിഞ്ഞാൽ തുടർച്ചയായിട്ടും അത് മുട്ടയിട്ട് മുമ്പോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ അത് പോകുന്ന വഴിയിൽ നമുക്ക് അതിൻ്റെ ഇറിറ്റേഷൻ കൊണ്ട് ചൊറിച്ചിലുണ്ടാവും. അപ്പം അത് തൊലിയുടെ പ്രത്യേക ചില ഭാഗങ്ങളിലാണ് അതുണ്ടാവാറുള്ളത് എന്നുള്ളത് നമുക്ക് ഈ രോഗത്തെ തിരിച്ചറിയാനും കൂടി സഹായകമാകുന്നുണ്ട്. നമുക്കിപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ ചിത്രത്തിൽ കാണുന്ന ഭാഗങ്ങളിലാണ് ഈ സ്കാബീസ് കൂടുതൽ ബാധിക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൈകളിലും വിരലുകളിലുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ജെനിറ്റൽസിൻ്റെ അടുത്ത് ബട്ടക്സിൽ ഉണ്ടാവാറുണ്ട്, വയറിൻ്റെ ഭാഗത്ത് ഇവിടെ ഉണ്ടാവാറുണ്ട്. തലയിലും മുഖത്തും ഒന്നും അത്രയും അത് പതിവില്ല. നമ്മൾ ഇത് കാണാം, കൈവിരലുകൾക്കിടയിൽ മിക്കപ്പോഴും ഉണ്ടാവാറുണ്ട്. നന്നായിട്ട് ചെറിയ ചെറിയ ഉണലുകളുണ്ടാവും. നമ്മൾ കൈകൾ തന്നെ ഇങ്ങനെ കൂട്ടിപ്പിടിഞ്ഞ് ചൊറിച്ചിലും കാര്യമായിട്ട് വരുമ്പോൾ അവിടെ ചിലപ്പം വല്ലാതെ പൊട്ടി പഴുക്കുകയും ചെയ്യും. ഇത് നമ്മളെ ജെനിറ്റൽസിൽ എല്ലാം അത് വലിയ ഇഷ്ടമുള്ള സ്ഥലമാണ്. ജെനിറ്റൽസ് നേരിയ തൊലി ആയതുകൊണ്ടായിരിക്കാം. അതുപോലെ പൊക്കിളിൻ്റെ ചുറ്റുപാട്ടത്തിലും ഉണ്ടാവാറുണ്ട്. അപ്പം ഇത് പലപ്പോഴും നമ്മൾ ചൊറിച്ചാലും മാന്തിലും ആകും, പക്ഷെ മാന്തി പൊട്ടിയെടുത്ത പഴുക്കാനടിയാവും. ഈ പഴുപ്പ് നല്ല പാണപ്പഴം പോലെ മേലാസകലം പഴുത്തു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ടുള്ള കുഴപ്പങ്ങളായി. പഴുത്തു കഴിഞ്ഞിട്ട് കഴലകൾ വലുതാവും, പനിയുണ്ടാവും, പക്ഷെ അതൊക്കെ സഹിക്കാം. ഒരു പരിധിയും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ചൊറിഞ്ഞ പാടുകളിൽ പഴുക്കുന്നത് പലപ്പോഴും സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറഞ്ഞൊരു രോഗാണുവാണ്. ആ രോഗാണു കിഡ്നിക്ക് ഒരു പ്രശ്നമുണ്ട്, അക്യൂട്ട് ഗ്ലോമറുലർ നെഫ്രൈറ്റിസ് എന്ന് പറയും. അപ്പം അത് മുഖത്തും കാലിനൊക്കെ നീര് വന്ന് ബി പി കൂടുകയും അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ഇതൊക്കെ പറഞ്ഞു വന്നത് ഈ രോഗാണു പൊതുവേ തൊലിപ്പുറത്ത് മാത്രമാണ് ചെറിയ മാന്തലും പൊട്ടലൊക്കെ ഉണ്ടാവുള്ളൂ, ബുദ്ധിമുട്ടിക്കുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ അപൂർവം അവസരങ്ങളിൽ ഇത്തരം ഉള്ളിലുള്ള കോംപ്ലിക്കേഷൻസിലേക്കും നീങ്ങാൻ ഇടയാവാറുണ്ട് എന്ന് മാത്രം. ഇതല്ല ഇപ്പോഴും ഉള്ള ഒരു കാര്യമല്ല, അപൂർവമായിട്ടാണെങ്കിലും. അപ്പോൾ
രോഗത്തിൻ്റെ ഏതവസ്ഥയിലാണ് ഇരിക്കുന്നത് എന്നനുസരിച്ചിട്ട് വേണം ചികിത്സ. ഇപ്പോൾ കിഡ്നിയുടെ ബാധിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷനൊക്കെയാണ് എങ്കിൽ അതിനാണ് ചികിത്സക്ക് പ്രാമുഖ്യം. അത് മാറിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ തൊലിപ്പുറമെ ഉള്ള മുറിവുകളൊക്കെ പഴുത്തിട്ടുണ്ടെങ്കിൽ അത് പഴുപ്പ് ഉണങ്ങാനുള്ള ചികിത്സ വേണം. അത് ഒന്നുകിൽ മരുന്ന്, ആൻറ്റിബയോട്ടിക് മരുന്ന് ഉള്ളിൽ കഴിച്ചിട്ടാവാം, അതല്ലെങ്കിൽ പുറമെ അതിനുള്ള ഓയിൻമെൻ്റ് പറ്റിട്ടാവാം. അതും ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ചെറിയ ജീവികളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ പ്രയോഗിക്കാൻ പാടുള്ളൂ. അതൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ തൊലിപ്പുറത്ത് ഇങ്ങനെ നടന്ന് കളിക്കുന്നുണ്ട്, നമ്മുടെ വസ്ത്രങ്ങളിലുണ്ട്, നമ്മുടെ പായലുണ്ട്, ബെഡ്ഷീറ്റിലുണ്ട്. ഇപ്പോൾ നമ്മൾ തമ്മിൽ പരസ്പരം പങ്കുവെക്കുമ്പോൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാത്രം മരുന്ന് പേറ്റിക്കൊണ്ട് അത് മാറ്റാൻ വിചാരിക്കണ്ട. അപ്പോൾ അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ, വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് തന്നെ മരുന്ന് പറ്റണം. പലതരത്തിലുള്ള മരുന്നുകളുണ്ട്. അത് പണ്ടൊക്കെ ബെൻസോയിറ്റ് എന്ന് പറഞ്ഞിട്ട് വെളുത്തൊരു മരുന്നായിരുന്നു. അത് നന്നായിട്ട് കുളിച്ച് കഴുത്തിന് താഴെ മുഴുവനും പുരട്ടി വെച്ച് പിറ്റേ ദിവസം ഒരിക്കൽ 12 മണിക്കൂർ കഴിയും ഒരിക്കയും പുരട്ടി, പിന്നെയും 12 മണിക്കൂർ കഴിയും ഒരിക്കയും പുരട്ടി, അത്രയും നേരം നമ്മൾ മേല് പുരട്ടി വെച്ചതിന് ശേഷം കുളിച്ച് പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്ന രീതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ കൂടി മെച്ചമായ മരുന്നുകൾക്ക് ഇപ്പം അവൈലബിൾ ആണ്. ഇപ്പം അധിക നേരത്തേക്ക് പുരട്ടി വെക്കണ്ട. ഇപ്പം 5% നമ്മുടെ ഇപ്പം ലെപർമെത്രിൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് പുരട്ടി വെച്ച് രാത്രി പുരട്ടി വെച്ച് പിറ്റേ ദിവസം കാലത്ത് കുളിച്ച് കളയാം. അപ്പോൾ പുരട്ടുന്നതിന് മുമ്പേ നമ്മൾ അതുവരെ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ മുഴുവൻ മാറ്റിവെക്കുക, ബെഡ്ഷീറ്റ് മാറ്റിവെക്കുക, മുറിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ മാറ്റി എന്നിട്ടാണ് പുരട്ടി വെക്കേണ്ടത്. അത് പിറ്റേ ദിവസം നമ്മൾ കുളിച്ച് കഴിഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്നത് എല്ലാം പുതിയത്, വസ്ത്രങ്ങൾ നമ്മൾ അലക്കി ഉണക്കി വെച്ചിട്ടുള്ള വസ്ത്രങ്ങൾ, പഴയത് മുഴുവൻ വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ കഴുകി ഇസ്തിരി വെച്ചിട്ട് ഉപയോഗിക്കുക. പായയും ബെഡും ഒക്കെ ബെഡ്ഷീറ്റും ഒക്കെ വെയിലത്തിട്ട് ഉണക്കുക. അപ്പോൾ ആരെങ്കിലും ഒരാളെ മാത്രം ബാക്കി വെച്ച് കഴിഞ്ഞാലും ഈ ജീവി അവിടെ ഉണ്ടാവും. ഏതെങ്കിലും ഒരു വസ്ത്രം അവിടെ ബാക്കി വെച്ച് കഴിഞ്ഞാലും അതിൻ്റെ അത് പിന്നെയും തിരിച്ച് വരും. അപ്പം അത് ശരിയായ രീതിയിൽ പ്രയോഗിച്ച് കഴിഞ്ഞാൽ അത് ബാക്കി എവിടെയും നിൽക്കില്ല, അത് മരിച്ചു പോകും. ഒരു കാര്യം ഓർമ്മിക്കേണ്ടത്, നമ്മൾ ചെയ്തു കഴിഞ്ഞാലും ഈ ചൊറിച്ചിൽ കുറച്ച് ദിവസം കൂടി നീണ്ടു നിൽക്കും. അതുകൊണ്ട് മാത്രം ഈ ജീവി ചത്തുപോയിട്ടില്ല എന്നുള്ള കാര്യമാക്കേണ്ട കാര്യമില്ല. നല്ല ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ചൊറിയേണ്ടത് ഗുളികകൾ നമ്മൾ കഴിക്കുക. അപ്പം മിക്കവാറും ഒരാഴ്ചക്കപ്പുറം കഴിയുമ്പം ശരിയായ രീതിയിലാണെങ്കിൽ അതുകൊണ്ട് മാത്രം അത് മാറുകയും ചെയ്യും. ഇതോടൊപ്പം രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞോട്ടെ. ഈ നമ്മൾ പെട്ടാൻ വെക്കുന്ന മരുന്നുകൾ 5% പെർമത്തിനടങ്ങിയിരിക്കുന്ന മരുന്നുകളാണെന്ന് പറഞ്ഞു. പലപ്പോഴും അശ്രദ്ധമായിട്ട് നമ്മൾ എവിടെയെങ്കിലും എടുത്ത് വെക്കാറുണ്ട്. ഇപ്പോൾ ഗാമാബെൻസിൻ ഹെക്സാക്ലോറൈഡ് എന്ന് പറഞ്ഞ മറ്റൊരു മരുന്നുണ്ട്. ഈ പറഞ്ഞ മരുന്നുകളൊക്കെ അറിയാതെയെങ്കിലും കുഞ്ഞുങ്ങളെടുത്ത് കഴിച്ചു പോയി കഴിഞ്ഞാൽ അത് ഇത്തിരി വിഷമുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വേണം എടുത്തു വെക്കാൻ എന്നുള്ള കാര്യം. പിന്നെ ഈയിടെയായിട്ട് ഈ പുറമെ വരുന്ന മരുന്നിന് പകരം ചില മരുന്നുകൾ ഉള്ളിൽ കഴിക്കേണ്ടതും കൂടി ഉണ്ട്. അത് പക്ഷേ നമ്മൾ ആദ്യത്തെ ഒരു ചോയ്സ് ആയിട്ട് ഉപയോഗിക്കേണ്ട. ഈ പറഞ്ഞ സ്കാബീസ് തന്നെ കുറച്ച് കൂടിയ തരത്തിലുള്ള നോർവീജിയൻ സ്കാബീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വകുപ്പുകളൊക്കെ ഉണ്ട്. നമ്മൾ പ്രതിരോധം കുറഞ്ഞിരിക്കുന്ന അവസ്ഥകളിലൊക്കെ വരുന്നതാണ്. അത്തരം അവസ്ഥകൾ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ആ ഒരു തരത്തിലുള്ള ഗുളികകളായിട്ടുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് പറഞ്ഞത് ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും പലപ്പോഴും നമുക്ക് ശരിയായ രീതിയിലും പ്രയോഗിച്ചില്ലെങ്കിൽ ഗുണം കിട്ടുന്നില്ല. ഈ ഒരു തരത്തിൽ ചെയ്താൽ മുഴുവനായിട്ട് മാറുന്ന ഒരു അസുഖം മാത്രമേ ഉള്ളൂ, സ്കാബീസ്.